നമസ്കാരം എല്ലാവർക്കും. രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽ എന്നാൽ എന്താണ്, അതുപോലെ തന്നെ മോൾട്ടൺ NaCl ലോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം എന്ത് സംഭവിക്കും, അതുപോലെ NaCl സൊല്യൂഷനിലോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം എന്ത് സംഭവിക്കും എന്നതാണ്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ശരി, നമ്മള് ഗാൽവാനി സെല്ല് പഠിച്ചല്ലേ, അതായത് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, ഇങ്ങോട്ട് തരണം, അതാണ് ഗാൽവാനി സെൽ. ശരി, എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുമ്പം എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും, അവിടെ സംഭവിക്കും. അങ്ങനത്തെ സെല്ലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോലൈറ്റിക് സെൽ. ഒരു ഇലക്ട്രിക് എനർജിയെ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഒരു ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന സെല്ലാണ് എന്ത്, ഇലക്ട്രോലൈറ്റിക് സെൽ. നമുക്ക് നോക്കാം, അതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ വേണം ആ സൊല്യൂഷൻ എടുക്കാനായിട്ട്. കാരണം ആ ഒരു സൊല്യൂഷനിലോട്ടാണ് എന്ത് ചെയ്യാൻ പോണേ, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ബീക്കറിനകത്ത് ഞാനൊരു സൊല്യൂഷൻ എടുത്തു. ശരി, ഒരു വോൾട്ടേജ് സോഴ്സ് വേണ്ടേ, ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് ഒരു സപ്ലൈ വേണ്ടേ, ആ സപ്ലൈ ഞാൻ എടുത്തു. ഇട് നോക്കണേ, ഈ സൊല്യൂഷൻ അല്ലേ, ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് വിളിക്കാനുള്ള കാരണം പറഞ്ഞുതരാം, നോക്കൂ. എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കണം എപ്പോഴാണ്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കണം, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കണം. അങ്ങനത്തെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോലൈറ്റ്. ആസിഡും ബേസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. നോക്കണേ, ഏതെങ്കിലും സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പം കൊടുക്കുമ്പം എന്ത് ചെയ്യണം, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രോലൈറ്റ്. നോക്കണേ, ഞാൻ എന്താ ഇവിടെ ബാറ്ററി എടുത്തില്ലേ, ബാറ്ററി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഈ സൊല്യൂഷനിലോട്ട് കൊടുക്കാനായിട്ട് ഓയർ പിടിച്ച് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഞാൻ എന്ത് ചെയ്യണം, ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോഡ് വെക്കും, ആ റോഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, സപ്ലൈ വെക്കുന്നത്. കണ്ടാ, ഞാൻ എന്താ രണ്ട് റോഡ് എടുത്തു, കണ്ടാ ഈ റോഡിലോട്ടാണ് എന്ത് ചെയ്തത്, പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തത്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഞാൻ എന്ത് ചെയ്തത്, ഒരു റോഡിലോട്ടാണ് കണക്ട് ചെയ്തത്. ഈ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ ഉപയോഗിക്കുന്ന റോഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. ശ്രദ്ധിച്ചോടെ, ഇലക്ട്രിസിറ്റി കൊടുക്കാൻ ഉപയോഗിച്ച റോഡായിട്ടാണ് ഇതിനെന്ത് വിളിക്കുന്നേ, ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നേ. ഓക്കെ, ശരി, നമുക്കിനി ആനോഡും കാഥോഡൊക്കെ ഉണ്ട്, അത് ഞാൻ കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സൊല്യൂഷൻ കാണും, ആ സൊല്യൂഷനിലോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് ഒരു സപ്ലൈ കാണും, ഒരു ബാറ്ററി കാണും, പിന്നെ രണ്ട് ഇലക്ട്രോഡ് കാണും. ഓക്കെ ആണേ, അത് മെറ്റലാവാം അല്ലെങ്കിൽ ഗ്രാഫൈറ്റോ, അങ്ങനെ എന്തെങ്കിലും ഗ്രാഫൈറ്റ് കൊണ്ടുള്ള റോഡാവാം, എന്തുകൊണ്ടാവാം. ശരി, അത് ഇലക്ട്രോഡ് എങ്ങനെ ചൂസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡും ശരിക്കും എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പം എന്റെ കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോഡും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇലക്ട്രോഡ് എടുക്കും, അതല്ല പങ്കെടുക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോഡ് എടുക്കും. ഉദാഹരണത്തിന് ഗ്രാഫൈറ്റ്, ഗ്രാഫൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ പങ്കെടുക്കില്ല, അത് നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ കണക്കിരിക്കും. ഓക്കെ, ശരി, നമുക്ക് ടേംസ് എല്ലാം ആയി. നമുക്കിനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നോക്കിയാണ് ഈ വോൾട്ടേജ് സോഴ്സും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ നിൽക്കിയല്ലേ, ഇവിടെ വന്ന് നിൽക്കിയല്ലേ ഇലക്ട്രോഡ്, തമ്മിൽ ടച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യണം, ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകേണ്ടി വരുമല്ലേ. അങ്ങനെ ചാർജ് ഒഴുകണമെങ്കിൽ എന്ത് വേണം, അവിടെ അയോൺസ് ഉണ്ടായിരിക്കണം. അയോൺസ് ആണ് ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രോലൈറ്റില് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെൽസില് എന്ത് ചെയ്യുന്നേ, ചാർജ് കാരിയർ ആവുന്നേ. ഒരു ഇലക്ട്രോലൈറ്റിക് സെൽസില് അയോൺസ് ആണ് എന്ത് ചെയ്യണേ, ചാർജ് കാരിയർ. അയോൺസ് ആണ് എന്ത് ചെയ്യണേ, ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊടുത്ത് ആ ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നേ. നമുക്കറിയാം ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ക്ലോസ്ഡ് ആണോ, ഓപ്പൺ അല്ലേ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ
ശ്രദ്ധിച്ചോണേ, ഫ്രീ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സൊല്യൂഷനിൽ ഫ്രീ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഫ്രീ അയോൺസ് ഇല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യത്തില്ല, ഒരിക്കലും ഫ്രീ അയോൺസ് ഇല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യത്തില്ല. പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട് പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യുമോ എന്ന്. പ്യുവർ വാട്ടർ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല, അതിൽ ഫ്രീ അയോൺസ് ഇല്ല. പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യില്ല, ഫ്രീ അയോൺസ് ഇല്ല. അതിന് ഉത്തരമാണ് കണ്ടക്ട് ചെയ്യില്ല, ഫ്രീ അയോൺസ് ഇല്ല. ശരി, അയോൺസ് പറഞ്ഞില്ലേ, രണ്ട് തരം അയോൺസ് ഉണ്ട്. ഒന്ന് കാറ്റയോൺസും മറ്റൊന്ന് ആനയോൺസും. കാറ്റയോൺസും ആനയോൺസും. കാറ്റയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസിനാണ് കാറ്റയോൺസ്. പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ആണ് കാറ്റയോൺസ്. അതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ആണ് ആനയോൺസ്. നമുക്ക് എന്താണെന്ന് NaCl എടുക്കുമ്പോൾ വിശദീകരിക്കാം. ഓക്കെ, നമുക്ക് NaCl സൊല്യൂഷനിലോട്ട് പോവാം. മോൾട്ടൺ NaCl ഇലക്ട്രിസിറ്റി കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ എന്താണ് മോൾട്ടൺ NaCl എടുക്കാൻ കാരണം നോക്കൂ. ഞാനിവിടെ NaCl എടുത്ത് വച്ചാലേ, വെറുതെ NaCl എടുത്ത് വെക്കുകയാണ്. നമുക്കറിയാം വെറുതെ NaCl എടുത്ത് വച്ചാൽ അത് Na പ്ലസും Cl മൈനസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം, ഇലക്ട്രിസിറ്റിയുടെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഇവർ തമ്മിൽ സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കി നിൽക്കും. അപ്പൊ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഉരുക്കി ഉരുക്കി ചൂടാക്കി ഉരുക്കി മോൾട്ടൺ സ്റ്റേറ്റിൽ കൊണ്ടുവരും. മോൾട്ടൺ സ്റ്റേറ്റിൽ കൊണ്ടുവരും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. NaCl നമ്മള് ഉരുക്കി മോൾട്ടൺ സ്റ്റേറ്റിൽ ആക്കുമ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ, Na പ്ലസ് ചാർജും Cl മൈനസ് ചാർജുമായിട്ട് മാറി ഇവരെന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്ത് സംഭവിച്ചു, ഫ്രീ അയോൺസ് ഉണ്ട്. അപ്പോൾ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഫ്രീ അയോൺസ് ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ സമയത്ത് ഇലക്ട്രിസിറ്റി കൊടുത്താൽ കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് ഇലക്ട്രിസിറ്റി കൊടുത്താൽ കണ്ടക്ട് ചെയ്യും. അല്ലാതെ വെറുതെ കുറച്ച് NaCl ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താൽ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. പകരം എന്ത് ചെയ്യണം, ഒന്നും ഞാൻ അതിന്റെ സൊല്യൂഷൻ ഫോമിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാം, ഒന്നുകിൽ ഉരുക്കി ലിക്വിഡ് ഫോമിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊണ്ടുവരാം. ശരി, അത് രണ്ടാമത്തെ കേസ് ആയിട്ട് പഠിക്കാം. അപ്പൊ നോക്കണേ, ഇനി നോക്കാം എന്ത് സംഭവിക്കുന്നത്. ഞാൻ എന്താ ഇവിടെ ഇനി പറയാൻ പോണത്, ഇവിടെ NaCl സൊല്യൂഷൻ ആക്കിയ കഥയാണ്. മോൾട്ടൺ NaCl, മോൾട്ടൺ NaCl എടുക്കണേ. മോൾട്ടൺ NaCl ഞാൻ പറഞ്ഞ് ഇവിടെ മോൾട്ടൺ NaCl ആകുമ്പോ എന്താവും, അത് Na പ്ലസും Cl മൈനസും ആകും. അപ്പോഴെന്തുണ്ട്, ഫ്രീ അയോൺസ് ഉണ്ട്. പ്ലസ് ചാർജ് ഉള്ള അയോൺസും ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസും ഉണ്ട്. നോക്ക്, പ്ലസ് ചാർജിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ്, നെഗറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ആനയോൺസ്. ഓക്കെ അല്ലേ. ഞാൻ ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം എന്ത് സംഭവിക്കും നോക്കാം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, പോസിറ്റീവും പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവ് നെഗറ്റീവ് റിപ്പൽ ചെയ്യും. എന്നാൽ പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യുമെന്ന് അല്ലേ, പോസിറ്റീവും പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും നെഗറ്റീവും റിപ്പൽ ചെയ്യും. എന്നാൽ പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യും. നോക്ക്, ഞാൻ ഇവിടെ ബാറ്ററി കൊടുക്കുമ്പം ഇവിടെ Na പ്ലസ് ഇല്ലേ, അതുപോലെ Cl മൈനസ് ഇല്ലേ, പോസിറ്റീവ് പോസിറ്റീവിന്റെ അടുത്ത് പോവോ, ഇല്ല ഒരിക്കലും പോകില്ല. എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. പകരം പോസിറ്റീവ് എന്ത് ചെയ്യും, നെഗറ്റീവിന്റെ അടുത്തോട്ട് പോകും. കാരണം എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. നോക്കിയാണേ, അങ്ങനെ സോഡിയം എന്ത് ചെയ്യുന്നറിയാമോ, Na പ്ലസ് എന്ത് ചെയ്യുന്നറിയാമോ, നേരെ ഇവിടെ പോകും. പ്ലസ് ചാർജ് അല്ലേ, എങ്ങനെയാ പ്ലസ് ചാർജ് കിട്ടുന്നേ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴല്ലേ. നോക്കിക്കോണേ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ കാറ്റോൺ എന്ത് ചെയ്യും, നേരെ നെഗറ്റീവിലോട്ട് പോകും. നെഗറ്റീവിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് അവിടെ ആരാണ്, നെഗറ്റീവ് അല്ലേ, അവിടെ ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഇല്ലേ. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണെ വാങ്ങിച്ച് Na മെറ്റലാകും. ശ്രദ്ധിക്കണേ, Na പ്ലസ് ചാർജ് ആണ്, പ്ലസ് ചാർജ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് പോസിറ്റീവ് സൈഡിലോട്ട് പോകാൻ പറ്റില്ല, റിപ്പൽ ചെയ്യും. പകരം എവിടെ പോകും, നെഗറ്റീവിന്റെ അടുത്തോട്ട് പോകും, അട്രാക്ട് ചെയ്യും അല്ലേ. പോസിറ്റീവ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും, അവിടെ പോകും. പോസിറ്റീവ് ചാർജ് നെഗറ്റീവിന്റെ അടുത്ത് പോയി എന്ത് ചെയ്യും, നെഗറ്റീവ് അല്ലേ, ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ട് അവിടെ. ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ, എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നേ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോഴല്ലേ. ആ അതുപോലെ
എന്തെയും ഇവിടെ നിന്ന് ഇലക്ട്രോൺ തിരിച്ച് വാങ്ങിച്ച് എന്തായും സോഡിയം മെറ്റലായി മാറും. സോഡിയം മെറ്റലായിട്ട് എന്തെയും ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ വന്ന് സോഡിയം മെറ്റല് ഡെപ്പോസിറ്റ് ചെയ്യും. ശരി, സി എൽ മൈനസ് എവിടെ പോകും നോക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് സി എൽ മൈനസ് നെഗറ്റീവ് പോവോ? ഇല്ല, റിപ്പൽ ചെയ്യും. ഇവിടെ പോവും, പോസിറ്റീവ് പോകും. പോസിറ്റീവ് പോയിട്ട് ശരി നോക്ക്, ഈ സി എൽ എങ്ങനെയാ മൈനസ് ചാർജ് ആയത്? ശരിക്കും നേരത്തെ ഒരു ഇലക്ട്രോൺ അധികം വാങ്ങിച്ചിട്ടല്ലേ, ആ അധികം വാങ്ങിച്ച ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് കൊണ്ട് കളയും. നോക്ക്, കൊണ്ട് കളഞ്ഞ് സി എൽ സീറോ ആയി മാറും. ഒരിക്കലും സി എൽ എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് നിൽക്കില്ല. സി എൽ ടു ആയിട്ട് നിൽക്കുള്ളല്ലേ. സോ രണ്ട് ക്ലോറിൻ, ബാക്കി ക്വസ്റ്റ്യൻ ബാലൻസ് ചെയ്താൽ മതി. നോക്ക്, അപ്പൊ എന്ത് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് എവിടെ വരും? ഇവിടെ വരും. പോസിറ്റീവിന്റെ അവിടെ എന്ത് വരും? ക്ലോറിൻ ഗ്യാസ്. പോസിറ്റീവിന്റെ അവിടെ ക്ലോറിൻ ഗ്യാസും വരും, നെഗറ്റീവിന്റെ അവിടെ സോഡിയം മെറ്റലും വരും. സോഡിയം മെറ്റൽ വന്ന് ഈ ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഇവിടെ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ ആണേ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ പ്ലസ് പ്ലസ് വണ്ണിൽ നിന്ന് സീറോ അല്ലേ ആയത്? പ്ലസ് വണ്ണിൽ നിന്ന് സീറോ അല്ലേ ആയത്? വാല്യൂ കുറയില്ല ചെയ്തത്. വാല്യൂ കുറഞ്ഞാൽ റിഡക്ഷൻ. നമ്മൾ പണ്ട് പഠിച്ചാണല്ലേ, വാല്യൂ കുറഞ്ഞാൽ റിഡക്ഷൻ. ഇവിടെ നോക്ക്, മൈനസ് ചെയ്ത് സീറോ, നെഗറ്റീവിന് സീറോ ഇട്ട് വരാന്ന് വെച്ചാൽ വാല്യൂ കൂടിയെന്നല്ലേ അർത്ഥം. സോ ഓക്സിഡേഷൻ, സോ ഓക്സിഡേഷൻ. ഞാൻ ഗാൽവാനി സെല്ല് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, എവിടെയാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവരാണ് എന്ത്, ആനോഡ്. അവരാണ് ആനോഡ്. എവിടെയാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവിടെയാണ് ആനോഡ്. എവിടെയാണോ ഓക്സിഡേഷൻ അവിടെ ആനോഡ്. നോക്ക്, ഓക്സിഡേഷൻ സംഭവിച്ച എവിടെയാണ്, എവിടെയാണ്, പോസിറ്റീവ് ഇവിടെയല്ലേ. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ് എന്ത്, ആനോഡ്. അപ്പം ഈ ഇലക്ട്രോഡ് ആണ് ആനോഡ്. അതുപോലെ ഇവിടെ നോക്ക്, റിഡക്ഷൻ സംഭവിച്ചാൽ അത് കാഥോഡ്. ഇവിടെയാണ് റിഡക്ഷൻ സംഭവിച്ചത്, നെഗറ്റീവിന്റെ അവിടെ. അപ്പം നെഗറ്റീവ് ആണെന്ത്, കാഥോഡ്. ഓക്കെ അല്ലേ. ഒരിക്കൽ കൂടി ഓട്ടിച്ച് പറയാമേ, എൻ എ സി എല് ആദ്യം കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, അതിനെ ചൂടാക്കി ഉരുക്കി മോൾട്ടൺ സ്റ്റേറ്റിൽ കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിച്ചു, എൻ എ പ്ലസും സി എൽ മൈനസും എന്ത് ചെയ്യും, അത് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ഫ്രീ അയോൺസ് ഉണ്ടാവും. ആ ഫ്രീ അയോൺസ് നമ്മൾ എന്ത് ചെയ്ത്, കണ്ടക്ട് ചെയ്യാൻ വെച്ചു അല്ലേ. അപ്പൊ എന്ത് സംഭവിച്ചു, സി എൽ മൈനസ് നെഗറ്റീവ് ചാർജ് ആണ്, എവിടെ പോകും, പോസിറ്റീവിന്റെ അടുത്തോട്ട് പോകും. ആ മൈനസ് ചാർജ് എന്ത് ചെയ്യും, അവിടെ കളയും. അവിടെ കളഞ്ഞ്, അവിടെ കളഞ്ഞെന്താകും, ക്ലോറിൻ ഗ്യാസ് ആയി മാറും. പോസിറ്റീവിന്റെ അടുത്ത് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും. ശരി, സി എൽ മൈനസ് എവിടെ പോകും, സോറി എൻ എ പ്ലസ് എവിടെ പോകും, എൻ എ പ്ലസ് നേരെ നെഗറ്റീവിന്റെ അടുത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ വാങ്ങിച്ച് സോഡിയം മെറ്റലായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഇനി ഇവിടെ നോക്ക്, ഇവിടെ വാല്യൂ സി ഒന്നിൽ നിന്ന് സീറോ ആയി, കുറഞ്ഞ് റിഡക്ഷൻ. സോ റിഡക്ഷൻ സംഭവിച്ച കാഥോഡ്. എവിടെയാണ്, ഇവിടെ കാഥോഡും നെഗറ്റീവിന്റെ സീറോ ആയി, വാല്യൂ കൂടെയാണ് ചെയ്തത്. അപ്പം ഓക്സിഡേഷൻ ആനോഡ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രോൺ ആരാണോ കളയുന്നത്, നമുക്ക് ഇലക്ട്രോൺ ആരാണോ കളയുന്നത് അവരാണ് എന്ത്, ഓക്സിഡേഷൻ. ഇലക്ട്രോൺ ആരാണോ വാങ്ങിക്കുന്നത് അവർക്കാണ് റിഡക്ഷൻ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, എൻ എ സി എൽ സൊല്യൂഷനിലോട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് മോൾട്ടൺ എൻ എ സി എല്ലും അതുപോലെ തന്നെ എൻ എ സി എൽ സൊല്യൂഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒന്ന് നോക്ക്, മോൾട്ടൺ എൻ എ സി എൽ എന്ന് വെച്ചാൽ നമ്മൾ എൻ എ സി എല്ലിനെ ഉരുക്കി ലിക്വിഡ് ഫോമിലാക്കിയാണല്ലേ. അപ്പൊ അതിനകത്ത് എൻ എ സി എൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ എ സി എൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെന്ത് ചെയ്യണം, നമ്മള് വെള്ളത്തിനകത്തോട്ട്, വെള്ളത്തിനകത്തോട്ടാണ് എൻ എ സി എൽ ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ. അങ്ങനെയാണ് എന്തുണ്ടാക്കിയത്, എൻ എ സി എൽ സൊല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ എന്താ കയോൺസ് ഉണ്ടായിരിക്കും, എൻ എ ഉണ്ട്, സി എൽ ഉണ്ട്, പിന്നെ വാട്ടറിന്റെ അയോൺസും കാണില്ലേ. അപ്പൊ എന്താവും, അതും കൂടി നമ്മൾ എന്തേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. നോക്കാം എന്താണ് സംഭവം, ഞാൻ എൻ എ സി എൽ സൊല്യൂഷൻ എടുക്കുകയാണ്. എൻ എ സി എൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, എൻ എ സി എൽ വാട്ടറിൽ മിക്സ് ചെയ്യണം. അപ്പോഴാണ് എന്താണ് എൻ എ സി എൽ സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പൊ അവിടെ എന്തൊക്കെ അയോൺസ് ഉണ്ടായിരിക്കും, ഒന്ന് എൻ എ പ്ലസ് അയോൺസ് ഉണ്ടായിരിക്കും ആണല്ലോ, അതുപോലെ സി എൽ മൈനസ് ഉണ്ടായിരിക്കും.
ആണല്ലോ, സംശയമല്ലോ. ഇനി നമുക്ക് വാട്ടറിന്റെ ഓ എച്ച് മൈനസ് ഉണ്ടായിരിക്കില്ലേ, ഉറപ്പായിട്ടുണ്ടായിരിക്കേ. അത് വാട്ടർ എന്താണ് ശരിക്കും, വാട്ടർ എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, എച്ച് പ്ലസും ഓ എച്ച് മൈനസുമാണ്. എച്ച് പ്ലസും ഓ എച്ച് മൈനസുമാണ്. നോക്ക്, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ, ഇവിടെ എന്തില്ല, ഫ്രീ അയോൺസ് ഇല്ല. ശരിക്കും അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്തില്ല, ഫ്രീ അയോൺസ് ഇല്ല. അതുകൊണ്ടാണ് പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം. ശരി, അവിടെ നിൽക്കട്ടെ. ഓ എച്ച് മൈനസിന് ആരുണ്ട്, എച്ച് പ്ലസ്. ഈ എച്ച് പ്ലസ് വെള്ളത്തിൽ മിക്സ് ആകുമ്പം, ഈ എച്ച് പ്ലസ് വെള്ളത്തിൽ മിക്സ് ആകുമ്പം അത് എച്ച് ത്രീ ഓ പ്ലസ് ആകും. എച്ച് ത്രീ ഓ പ്ലസ് ആകും. എച്ച് ത്രീ ഓ പ്ലസ്, എച്ച് ത്രീ ഓ പ്ലസ് ആകും. എച്ച് ത്രീ ഓ പ്ലസ് ആകും. എച്ച് പ്ലസ് വീണ്ടും വെള്ളത്തിൽ മിക്സ് ആകുമ്പോൾ എന്താവും, എച്ച് ത്രീ ഓ പ്ലസ് ഉണ്ടാവും. ശരി, നമുക്ക് എച്ച് പ്ലസ് എടുക്കാം അല്ലെങ്കിൽ എച്ച് ത്രീ ഓ പ്ലസ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. തൽക്കാലം ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എച്ച് പ്ലസ് എടുക്കുന്നത്. ശരിക്കും എച്ച് ത്രീ ഓ പ്ലസ് എടുത്ത് പഠിച്ചാലും മതി. അപ്പൊ നോക്കിയാണേ, ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജും എച്ച് ത്രീ ഓ പ്ലസ് തന്നെ എടുക്കാം. രണ്ട് പോസിറ്റീവ് ചാർജും രണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. നോക്ക്, അതിനകത്ത് നാല് അയോൺസ് ഇല്ലേ, നാല് അയോൺസിൽ രണ്ടെണ്ണം പോസിറ്റീവ് ആണ്, രണ്ടെണ്ണം നെഗറ്റീവ് ആണ്. നോക്ക്, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവ രണ്ടും എവിടെ പോകും, പോസിറ്റീവിന്റെ അടുത്ത് പോകാൻ പറ്റുമോ, ഇല്ല, എവിടെ പോകും, നെഗറ്റീവിന്റെ അടുത്തോട്ട് പോകും. നോക്ക്, ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും നെഗറ്റീവ് അല്ലേ, അപ്പൊ എവിടെ പോകും, രണ്ടുപേരും കൂടി എവിടെ പോകും, പോസിറ്റീവിന്റെ അടുത്ത് പോകും. ഇവിടെ രണ്ടുപേരും നെഗറ്റീവിന്റെ അടുത്ത് പോകും, ഇവിടെ രണ്ടുപേരും പോസിറ്റീവിന്റെ അടുത്ത് പോകും. അപ്പൊ രണ്ട് പോസിറ്റീവ് കൂടെ ഓട് ചെല്ലണം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് കൂടെ ഓട് ചെല്ലണം. അപ്പൊ എന്ത് ചെയ്യും, അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കാണൂലേ. നോക്കിയാണ്, ഇവർ തമ്മിൽ തന്നെ കോമ്പറ്റീഷൻ കാണില്ലേ, ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ കാണില്ലേ. എങ്ങനെയാണ്, ഇവരിൽ ആരാണ് ആദ്യം ഇലക്ട്രോൺ വാങ്ങിക്കുന്നതെന്ന്, അതുപോലെ ഇവരിൽ ആരാണ് ആദ്യം ഇലക്ട്രോൺ കളയുന്നതെന്ന് നോക്കാം. എന്താണ് സംഭവിക്കുന്നത്, മറക്കല്ലേ, എൻ എ പ്ലസും എച്ച് ത്രീ ഓ പ്ലസും ഉണ്ട്, സി എൽ മൈനസും ഓ എച്ച് മൈനസും ഉണ്ട്. നോക്കിയാണേ, ഞാൻ എന്താ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു ബീക്കറിനകത്ത് സപ്ലൈ കൊടുക്കാനുള്ള സംഭവം എടുത്തു, ഇലക്ട്രോഡ് കണക്ട് ചെയ്തു, അതിനകത്ത് എന്ത് ചെയ്തു, എൻ എ സി എൽ പ്ലസ് വാട്ടർ, എൻ എ സി എൽ സൊല്യൂഷൻ എടുത്തു, എൻ എ സി എൽ സൊല്യൂഷൻ എടുത്തു. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട്, എൻ എ പ്ലസ് ഉണ്ട്, എച്ച് പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ സി എൽ മൈനസ് ഉണ്ട്, ഒ എച്ച് മൈനസ് ഉണ്ട്. അങ്ങനെ നാല് അയോൺസ്. എൻ എ പ്ലസും എച്ച് പ്ലസ് എവിടെ പോകും, നേരെ പോയി നെഗറ്റീവിന്റെ അടുത്തോട്ട് പോകും. എൻ എ പ്ലസും വരെയാണ്, അതുപോലെ എച്ച് പ്ലസും വരെയാണ് അല്ലേ, എവിടെ പോകാനാണ്, നെഗറ്റീവിന്റെ അടുത്തോട്ട് പോകാൻ. നെഗറ്റീവ് ആയിട്ട് സംഭവിക്കണം, ഇലക്ട്രോൺസ് വാങ്ങിച്ച് റെഡ്യൂസ് ആവണം. എന്നൊക്കെയാണ് എൻ എ പ്ലസും എച്ച് പ്ലസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എച്ച് പ്ലസിനാണ് റെഡ്യൂസ് ആവാനുള്ള ടെൻഡൻസി കൂടുതൽ, അല്ലെങ്കിൽ കഴിവ് കൂടുതൽ എന്ന് ആലോചിച്ചാലും മതി. അപ്പൊ എന്ത് ചെയ്യും, എൻ എ പ്ലസ് അവിടെ പോയി ഇലക്ട്രോൺ വാങ്ങിക്കുന്നതിന് മുമ്പേ ആര് പോയി വാങ്ങിക്കും, ഹൈഡ്രജൻ പോയി വാങ്ങിക്കും. എച്ച് പ്ലസ് പോയി വാങ്ങിച്ച് എന്തായി മാറും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഹൈഡ്രജൻ ഗ്യാസ് എവിടെ ഉണ്ടാകും, നെഗറ്റീവിനോടെ ഉണ്ടാകും. നോക്ക്, പ്ലസ് സീറോ ആയി ആണല്ലോ, പ്ലസ് സീറോ ആയി, വാല്യൂ കുറയല്ലേ, റെഡ്യൂസ് ആണ് ചെയ്തത്. നോക്കിയാണേ, എൻ എ പ്ലസും എച്ച് പ്ലസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ എച്ച് ത്രീ ഓ പ്ലസ്, ഞാൻ പറഞ്ഞില്ലേ രണ്ടാലും ശരി തന്നെ, എച്ച് പ്ലസ് അല്ലെങ്കിൽ എച്ച് ത്രീ ഓ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം, വാട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പം എച്ച് പ്ലസിനാണ് എന്ത് റെഡ്യൂസ് ആവാനുള്ള ടെൻഡൻസി കൂടുതൽ, കഴിവ് കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും, ഹൈഡ്രജൻ എന്ത് ചെയ്യും, ആദ്യം റെഡ്യൂസ് ആകും. അതുകൊണ്ട് തന്നെ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. വാല്യൂ കുറഞ്ഞില്ലേ, അപ്പൊ എന്താണ് റിഡക്ഷൻ, സോ കാഥോഡ് അല്ലേ ആണല്ലോ, കാഥോഡ് ശരിക്കും പറഞ്ഞ, അപ്പൊ കാഥോഡിൽ റെഡ്യൂസ്, കാഥോഡിൽ ഉണ്ടാകുന്ന ഗ്യാസ് ആരാണ്, ഹൈഡ്രജൻ ഗ്യാസ്. നമുക്ക് അതുപോലെ നോക്കാം, സി എൽ മൈനസും ഓ എച്ച് മൈനസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ക്ലോറിൻ ആണ് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. സോ എന്ത് ചെയ്യും, ക്ലോറിൻ അവിടെ പോയിട്ട് ഇലക്ട്രോൺ കളഞ്ഞ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. ക്ലോറിൻ ഇടപെട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺ കളഞ്ഞ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. ഇവിടെ സി എൽ മൈനസ് ആണ്, ഇവിടെ രണ്ട് ക്ലോറിൻ ഉള്ളതാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു സി എൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് നിൽക്കില്ല, രണ്ട് ക്ലോറിൻ ആവണം.
സോ ബാലൻസ് ചെയ്യാൻ രണ്ടെണ്ണം എടുത്തു, സോ രണ്ട് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, സി എൽ മൈനസും ഒ എച്ച് മൈനസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ക്ലോറിൻ ആണെന്ത് ഇലക്ട്രോൺ കളയാനുള്ള ടെൻഡൻസി കൂടുതൽ, അല്ലെങ്കിൽ ഓസിലേഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി ആർക്കാണ് കൂടുതൽ, ക്ലോറിൻ ഗ്യാസിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും, ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. എവിടെയാണത് ഓസിലേഷൻ സംഭവിച്ചേ, അപ്പം ഇവിടെ ആനോഡ് ആണല്ലോ. അപ്പൊ ആനോഡിൽ ഉണ്ടാവുന്ന ഗ്യാസ് ആരാണ്, ക്ലോറിനും. കാഥോഡിൽ ഉണ്ടാവുന്ന ഗ്യാസ് ഹൈഡ്രജനും. നോക്കിക്കോണേ, നമ്മൾ എൻ എ സി എൽ സൊല്യൂഷൻ ആണ് എന്ത് ചെയ്തത്, ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോയത്. അപ്പോഴും സംഭവിച്ച് നെഗറ്റീവിന്റെ കൂടെ ഹൈഡ്രജനും വന്നു, പോസിറ്റീവിന്റെ കൂടെ ക്ലോറിൻ ഗ്യാസും വന്നു. ഓക്കെ അല്ലേ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.